Ram, ആ ഹോളി ചെറുതാണെന്നാ തോന്നണേ. അതുകൊണ്ട് അതിലേക്ക് വീഴാത്തത്. നെക്സ്റ്റ് നമുക്കത് വലുതാക്കാം സർ. ആ ഗുഡ് ഐഡിയ. ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ആ ഷുവർ സർ. ഇന്ന് ഇതോടെ നിർത്താം, ബാക്കി നാളെ നോക്കാം. ഓക്കെ, ബൈ റാം. ബൈ സർ. ഹായ് റാം. ഓ ഹായ്. ഹായ് ഹായ്. നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം തോന്നുന്നു. ഒരിക്കലുമല്ല, ആക്ച്വലി ഗോൾഫ് പഠിക്കാൻ കരുതി വന്നാ. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. 2 ഡേയ്സ് ഞാൻ പഠിപ്പിച്ചുതരാം, പക്ഷെ എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. 100%. ശരി, കം. ഗുഡ്, യു ആർ എ ഗുഡ് ലേണർ. പെട്ടെന്ന് പഠിച്ചല്ലോ. താങ്ക് യു. വരൂ. രാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പറയൂ. ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആകാൻ പാടില്ല, കൂളായിട്ടിരിക്കണം. അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ടെൻഷനില്ല, കാരണം ഡെയിലി യോഗ ചെയ്യുന്നുണ്ടല്ലോ. ഐ'm ഓൾവേസ് കൂൾ. എന്താ കാര്യം? ഐ ലവ് യു. ഞാൻ ആദ്യം പറഞ്ഞില്ല ടെൻഷൻ ആകരുതെന്ന്. യോഗ ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞു. നിങ്ങളിങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പറഞ്ഞ ഒരു യോഗയും വർക്ക്ഔട്ട് ആവില്ലെന്നേ. അത് നോക്കിയ 2200 ഐഫോൺ ഒന്ന് പ്രപ്പോസ് ചെയ്ത സഹിക്കോ പറയൂ. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങനെ? ഞാൻ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കിയില്ല റാം, നിങ്ങളുടെ മനസ്സാണ് ഞാൻ കണ്ടത്. പണത്തിന് വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിലും എളുപ്പവഴിയിൽ സമ്പാദിക്കണമെന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്കില്ല. കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കണമെന്നുള്ള നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. ഞാനും മറ്റുള്ളവരെ പോലെ മുന്നേറണമെന്നുള്ള നിങ്ങളുടെ ലക്ഷ്യമാണ് എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങള് തീരുമാനം എന്താണെന്ന് ഇപ്പൊ തന്നെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ കാത്തിരുന്നോളാം. എത്ര നാളെടുത്താലും കുഴപ്പമില്ല, ആലോചിച്ചിട്ട് പറയേ. ഇതിൽ ആലോചിക്കുക എന്താ ഉള്ളത്? ആലോചിക്കേണ്ടത് നിങ്ങൾ തന്നെ. ഇത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ ഞാൻ എന്തിനാ ആലോചിക്കേണ്ടത്? അല്ല, ഇനി ഇപ്പൊ ആലോചിക്കാൻ സമയം ചോദിച്ചാൽ ഞാൻ വിഡ്ഢിയാണെന്ന് പറയും. ആക്ച്വലി നിങ്ങളെ ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് നിങ്ങൾ ഇഷ്ടമായി. എനിക്കുണ്ട് റാം, പക്ഷെ നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ വലിയൊരു പ്രോബ്ലം ഉണ്ട്. ഞാൻ നിനക്കൊരു ടാസ്ക് തരാം, പക്ഷെ നീ എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിക്കാതെ ആ ജോലി തീർത്തിട്ട് വരണം. ആ ജോലി കഴിഞ്ഞതിന് ശേഷം നിനക്ക് മനസ്സിലാകും, നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ നീ ഈ ജോലി ചെയ്യേണ്ടി വരും. ഇതിന് നീ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. എന്താ പറ ചെയ്യാം? പ്രോമിസ്? പ്രോമിസ്? മൈസൂരിൽ MLA സൂരപ്പ എന്നൊരാളുണ്ട്, അദ്ദേഹത്തിന്റെ മകൾ രക്ഷിത. അവിടെ കാമാക്ഷി ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. നീ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ജോലിക്ക് കയറി രക്ഷിതയെ പ്രേമിക്കുന്ന പോലെ നാടകം അഭിനയിച്ച് വിശ്വാസം മുതലെടുത്ത് അവളെ 3 മാസത്തിനുള്ളിൽ കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ ആദ്യമേ പറഞ്ഞു ടാസ്ക് തീരുന്നതിന് മുമ്പ് എന്നോട് ഒന്നും ചോദിക്കാൻ പാടില്ലെന്ന്. നീയും പ്രോമിസ് ചെയ്തതല്ലേ? ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യത്തില് ആ കൊച്ചിന്റെ ലൈഫ് എന്തെങ്കിലും ആയാലോ? ഇല്ല റാം, അതിന് ഞാനാണ് ഗ്യാരണ്ടി. ഞാനൊരു പെണ്ണല്ലേ, മറ്റൊരു പെണ്ണിന്റെ ജീവിതത്തെ പറ്റി ഞാൻ ഓർക്കാതിരിക്കുമോ? അതും ശരി തന്നെയാ.
നിനക്ക് വേണ്ടി മാത്രമേ ഞാനത് ചെയ്യാനും എത്ര പെട്ടെന്ന് ഞാൻ പോവാം.